ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു ഞാനൊരു കുഞ്ഞു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു ട്രേയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ, എന്താ പറയുന്നത് എനിക്കറിയില്ല, ഒരു സ്പൂൺ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഫെവിക്കോൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസും ഫെവിക്കോളും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. പിന്നെ മിക്സാക്കി വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് വേണ്ടത് ഒരു പെയിൻറ്റിൻ്റെ ഒരു രൂപത്തിൽ തന്നെയാണ് വേണ്ടത്. അതും കൂടെ നല്ലപോലെ വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം. പിന്നെ നമുക്ക് നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്നതിലേക്ക് കുറച്ച് വൈറ്റ് അക്രിലിക് പെയിൻറ് ഒഴിച്ചു കൊടുക്കണം. പെയിൻറ്റൊക്കെ ഒഴിച്ചെടുക്കുന്നത് നമ്മളുടെ ഓരോരുത്തരെയും ഇഷ്ടത്തിനാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു കോപ്പർ ഷെയ്ഡാണ് ഞാൻ ഒഴിച്ചുകൊടുക്കുക, കോപ്പർ മെറ്റാലിക്കാണ്. അപ്പം ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇപ്പോൾ റെഡോ യെല്ലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചുകൊടുക്കാവുന്നതാണ്. പിന്നെ ഈ രണ്ട് പെയിൻറ്റും അതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കണം. ഇത് നമുക്ക് മിക്സ് ആക്കിയെടുക്കുമ്പം ഒരു ആ ഒരു കോപ്പർ വൈറ്റ് കുടിച്ചിരുന്ന ഒരു ഫ്ലഷ് ടിൻറ്റ് ആ ഒരു കളറിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അത് മിക്സ് ആയതിന് ശേഷം അത് നമുക്ക് ഒരു സ്പോഞ്ച് വെച്ച് നമ്മുടെ ആ ഒരു കുഞ്ഞു ബോട്ടിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് സ്പോഞ്ച് വെച്ച് നമ്മളിങ്ങനെ ഡാബ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു ടെക്സ്ചറാണ് കിട്ടുന്നത്. അത് നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസും എല്ലാം കൂടെയാണല്ലോ, അപ്പോൾ നല്ല ഒരു ഒരു നമുക്കിഷ്ടമുള്ള ഒരു ടെക്സ്ചറിലാണ് അത് കിട്ടുന്നത്. ഇതിപ്പോൾ ഫുൾ നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ഡാബ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് നല്ലപോലെ തന്നെ ഡ്രൈ ആക്കിയെടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്, കണ്ട അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നോക്കി, നല്ല ഭംഗിയുള്ള ഒരു ടെക്സ്ചറാണ് കേട്ടോ അതിൻ്റെത്. പിന്നെ ഇതുപോലത്തെ ഒരു കേക്ക് ബോൺ, പഴയ ഒരു കേക്ക് ബോൺ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ എയർ ഡ്രൈ ക്ലേ ഞാൻ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ ഒരു കവറിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്, അതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു പാക്കറ്റ് പൊട്ടിച്ചാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതൊരു കവറിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ ആവശ്യാനുസരണം അതിൽ നിന്ന് എടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പൗഡർ ഉപയോഗിച്ച്, ടാൽക്കം പൗഡർ ഉപയോഗിച്ച് വേണം മിക്സ് ചെയ്യാൻ, കാരണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും.
ഈ പൗഡർ ഉപയോഗിച്ച് നമുക്ക് നല്ലപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയി വരും വരെ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഇതിനെ വേറെ എന്ത് ഷേപ്പിലോട്ടോ അങ്ങനെയൊക്കെ ആക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഉരുട്ടിയെടുക്കുന്ന ആ ഒരു സർഫസും ഈ ഒരു പൗഡർ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് അവിടെ ആക്കിയെടുക്കണം. പിന്നെ ഞാൻ ഇതിൽ നിന്ന് ഒരു ചെറിയ ഒരു റൗണ്ട് എടുത്തു ഇത് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അതായത് നമ്മുടെ ഒരു വള്ളിയുടെ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ഒരു വയറ് പോലെയൊക്കെ, അപ്പോൾ ആ ഒരു ഷേപ്പിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. അങ്ങനെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിലേക്ക് അത് നമ്മുടെ ഇഷ്ടത്തിന് അത് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ഫെവിക്കോൾ ബോട്ടിൽ അപ്ലൈ ചെയ്യുക, എന്നിട്ട് നമ്മുടെ ക്ലേ അതിൽ ഒട്ടിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് ക്ലേ കൊണ്ടും നമുക്ക് എന്താ ലീവ്സ് ഒക്കെ ഉണ്ടാക്കാം. അതായത് നമ്മുടെ സാധാ ലീവ്സ് ഉണ്ടാക്കിയില്ലേ ക്ലേ വെച്ചിട്ട്, അതുപോലെ ഒന്ന് കുറച്ച് ഉണ്ടാക്കണം. അങ്ങനെ ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഒരു വള്ളികളിൽ ഒട്ടിച്ചു കൊടുക്കണം. ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്ത് ഗ്ലൂ ഉണ്ടെങ്കിലും അതെടുക്കാവുന്നതാണ്. പിന്നെ ഫെവിക്കോൾ വെച്ച് നല്ലപോലെ തന്നെ സ്റ്റിക്കായി കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ ഒരു മൂന്ന് ലീവ്സും ഒട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള വള്ളികളൊക്കെ ഇല്ലേ അവിടെയൊക്കെ നമ്മളിതുപോലെ ലീവ്സ് ഒട്ടിച്ച് കൊടുക്കണം. പിന്നെ അതിന് കൈയൊക്കെ ഈ ഒരു കോലത്തിലാവും, അത് കുഴപ്പമില്ല. പിന്നെ അങ്ങനെ ഞാനിപ്പോൾ എല്ലാം ഒട്ടിച്ചെടുത്ത് അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞ് കുറച്ച് ലീവ്സ് കൂടി ഒന്ന് വച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ കട്ടറൊക്കെ ഉണ്ടാവില്ലേ, ഇതല്ലെങ്കിൽ ബ്ലേഡ് എടുത്താലും മതി. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ആ ക്ലേ ഡ്രൈ ആവുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഇതിൽ ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കണം. എന്നാലേ നമുക്ക് ഒരു നാച്ചുറൽ ഒരു 3D എഫക്റ്റ് ഒക്കെ കിട്ടുള്ളൂ. നമുക്ക് ആ ഒരു ക്ലേ ഒക്കെ ഡ്രൈ ആയതിനു ശേഷം ആ ഒരു ക്ലേ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നല്ല ഒരു രസമാണ്. അങ്ങനെ ലൈൻസ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ബേൺ ചെയ്യാനെന്ന് പറഞ്ഞ ഒരു ബ്രൗൺ കളറാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ആ ഒരു ഇനി ബോട്ടിലൊക്കെ എടുത്തിട്ട് ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ക്ലേ വെച്ചിട്ടുണ്ടാക്കിയ ആ ഒരു ലീവ്സും വള്ളികളിലും ഒക്കെ നമുക്കൊന്ന്
ഈ ഒരു പെയിന്റ് അടിച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾ റെഡ് ആണെങ്കിൽ അതിന് കോമ്പിനേഷൻ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും നല്ല കളേഴ്സ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഈ ഒരു കളറാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഫുള്ളായി നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഡ്രൈ ആക്കിയെടുക്കണം. ഇതിപ്പോൾ നല്ല പോലെ തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.